Welcome back. So in this video, I am going to show you my room tour. And in the Korean videos, I am going to show you my room tour. And in this video, I am going to show you my room tour. And I have a positive feeling for a change. So I am going to show you my comments. I am going to show you my full time like. So just to reshare like my. So, I will change a positive feeling. So, I will change it. But, I will change it. I will change it. I will change it. Different type. Like a TikTok aesthetic room. I will change it. So, I will change it. I will change it. I am inspired by Mackenzie Ziegler. Kenzie. Short format I am going to show you Mackenzie Ziegler's room. I was inspired by that. I was interested in that. At that time, my favorite YouTuber Zoya Bas, Indian. So, I'm going to try that. So, inspired, I am inspired. You guys are sitting in your room and try it. Then let's get into the video. View. First, I will show you the room. First, door on the side. The door is here. I will show you the aesthetic codes and pictures. Just on the rearrange and all pictures only. In the other full room, Narakam Pina AN is the can then gather the martin and the chala cotton. I don't a pattern, I'll maram the pretticumbo other the can it to make the pardoner. So another the martin the daricum Pinanke like if any light sight or la well letters a kitani and give it a hang am Pina in the third area to mirror under. ഒരു വലിയ മിററാണ് അതിന്റെ പുറകില ഞാൻ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫോട്ടോ ആണ് പിന്നെ ഈ ടേബിളിന്റെ സൈഡിൽ തന്നെ എന്റെ സ്റ്റഡി ടേബിൾ ആണ് സോ ഇവിടെ എന്റെ ടാബ് ഇരിക്കുന്നുണ്ട് പിന്നെ മാക്സ് ടെക്സ്റ്റ് അത് മെയിൻ ആയിട്ട് ഞാൻ മിക്ക ടൈമിലും ഞാൻ മാക്സ് ആണ് നോക്കാറ് അപ്പോൾ ഞാൻ മാക്സ് ഇവിടെ തന്നെ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ക്ലേ പോട്ടാണ് ഇതിൽ എന്നിട്ട് കുറച്ച് ഞാൻ റോസസ് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടിപ്പോയിട്ടുണ്ട് മറ്റാരില്ല രസമല്ല കാണാൻ ഇതൊക്കെ ഇനി എനിക്ക് നെക്സ്റ്റ് വെക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ജാറ് അതിനകത്ത് ഞാൻ ലൈക്ക് ഇതിൽ നിന്ന് വാടിപ്പോകുന്ന റോസസിൻ്റെ പെറ്റൽസ് വെച്ചേക്കാണ് എന്തിനാന്ന് അറിഞ്ഞൂട പക്ഷെ എന്നാലും ഒരു രസമാണ് അങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് പിന്നെ അതിൻ്റെ മീതെ ഒരു ബുക്ക് മാർക്ക് പിന്നെ ഇവിടെ തന്നെ ടാപ്പും ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബോർഡാണ് പിൻ ബോർഡ് അപ്പം ഇവിടെ ഞാൻ എൻ്റെ വീക്ക്ലി പ്ലാനറും പിന്നെ എൻ്റെ ക്ലാസ് ടൈം ടേബിളുമാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് പോയിന്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാണ് എനിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ സൈഡിലായിട്ട് ഞാൻ ഇവിടുത്തെ എൻ്റെ പെൻസിൽ ഹോൾഡേഴ്സ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഹൈലൈറ്റേഴ്സും സ്കെയിലും പെൻസിലും പെന്നും ഒക്കെയാണ് ഇത് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ കൊണ്ടേ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ വെച്ചതാണ് പിന്നെ ദിവസം ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ചതാണ് ജസ്റ്റ് ഒന്ന് ഒരു അവിടെ പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചേക്കണേ എന്ന് പറയുമ്പോൾ ഏഞ്ചലിനാണ് കേട്ടോ
പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഈ ഷെൽഫ് നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണാം. ദാറ്റ് ഞാനിവിടെ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു എന്നുള്ളത് ഞാനെടുത്ത് കളഞ്ഞു. പക്ഷേ ഇവിടുത്തെ എനിക്ക് കളയാൻ പറ്റുന്നുണ്ടായില്ല. ഇവിടുത്തെ നല്ല സ്മൂത്തായിട്ട് പോകുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരു സർഫസ് ആയതുകൊണ്ട് എനിക്കത് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോരണമുണ്ടായിരുന്നില്ല ഫുൾ ചീത്തയായിപ്പോൾ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച്. പിന്നെ ഒരു ബൈബിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പെൻ ഡ്രൈവ്, എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ, സാനിറ്റൈസർ, എയർപോഡ്സ്, പിന്നെ മാസ്ക്, പിന്നെ എൻ്റെ പ്രൈസ് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ 2019-20 സ്പോർട്സിൻ്റെ ആണ്ടോ സ്കൂളിലത്തെ. പിന്നെ എൻ്റെ അവിടെ മാത്സ് പഠിക്കാനുള്ള ബുക്ക്, പിന്നെ ഇവിടെ നെക്സ്റ്റ് വീഡിയോനുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് എന്തൊക്കെ പറയേണ്ടതെന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് ടേബിളിൽ. അപ്പോൾ ഇവിടെ ലൈക്ക് ചിലങ്ക വെച്ചിട്ടുണ്ട്, കുറച്ച് ബുക്ക്സ്, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള ബുക്ക്സൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ വെച്ചു. പിന്നെ ഇവിടെ ഒരു ഫയലുണ്ട്, എൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഫയലാണ്, ലൈക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അതൊക്കെ ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ താഴൊരു ഷെൽഫുണ്ട്, അതിലെൻ്റെ ഈ കൊല്ലത്തെ ബുക്ക്സാണ് ഞാൻ വെച്ചേക്കുന്നത്. റെക്കോർഡ്സ്, എ4, ഈ ഫയലിലെ എ4 ഷീറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ സ്കൂളിലെ ബുക്ക്സ്, ഇതിൻ്റെ കരാട്ടയുടെ യൂണിഫോം, റെക്കോർഡ്സ്, അതൊക്കെ. പിന്നെ എൻ്റെ ഇവിടെ ചെയർ വെച്ചിട്ടുണ്ട്, ചെയറിന് മീതെ ടോക്കിയാണ് കേട്ടോ. പിന്നെ അടിയിൽ എൻ്റെ ഒരു ഷൂവും വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഞാൻ ബെഡ് വെച്ചേക്കാണ്. അപ്പോൾ ബെഡിലധികം പില്ലോസൊന്നും ഇല്ല, എനിക്ക് വേണമെന്നുണ്ട് പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ആ ഷേപ്പിൽ വെട്ടിയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ റോസസ് വെച്ചായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ള റോസസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്ന് വാടിപ്പോയി. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടം അങ്ങനെ കാണാനായിട്ട്, സോ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആ സൈഡിലും റോസസ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പിയാനോ ഞാൻ ബെഡ്റൂമിൽ വെച്ചേക്കാണ്. പിന്നെ എൻ്റെ ഹാമോക്ക് അവിടെയാണ് ഞാൻ തൂക്കി വെച്ചേക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് കവർ ഇരിപ്പുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഈ വോള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് കൊണ്ടേ വെക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വിൻഡോട്ട് ഇവിടെ ആയിട്ടൊരു പ്ലാന്റ് ഇരിപ്പുന്നുണ്ട്. എനിക്ക് ഇവിടെ ഫുള്ളും നിറയ്ക്കാനുള്ളത് പ്ലാന്റ്സിൻ്റെ, പ്ലാന്റ്സ് വെച്ചിട്ട് രാത്രിയാകുമ്പോൾ ഞാനിത് അടച്ചു വെക്കും. പിന്നെ ഞാൻ അവിടെ എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡും പിന്നെ കുറച്ച് വുഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഫുഡ്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒക്കെ പിക്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. തെറ്റാ. പിന്നെ ഇവിടെ കുറച്ച് ചെയ്യാനുള്ളതാണ്, ഫർണിച്ചേഴ്സൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ലൈക്ക് ഒരു ഷെൽഫ് മാതിരി, ഓപ്പൺ ഷെൽഫല്ല ക്ലോസ് ഷെൽഫായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ബിൽഡ് ചെയ്യാനുണ്ട്, അത് വരുന്നവരെ ഇത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഈ റൂം, ചെറിയതാണ്, ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്. പിന്നെ ഭയങ്കര ടിക്ടോക്ക് എസ്തെറ്റിക് റൂം ആക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇത് ഫുള്ളും ഈ വോള് ഫുള്ളും ഇങ്ങനെയൊക്കെ നിറച്ചിട്ട്, പിന്നെ എനിക്ക് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സ് വേണം ഇവിടെ ഇടാനായിട്ട്. സോ യാ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് പോകാം, ഒന്നും കൂടി നോക്കാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ അതായിരുന്നു എൻ്റെ കുറച്ച് സ്മോൾ റൂം ടൂർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പോണേക്ക് മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഏഞ്ചലിൻ എലിസബത്ത്. എൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റ്. ഇത് എനിക്ക് മിക്ക ഫോട്ടോസൊക്കെ ചിന്നോട് തരുന്നതാണ് എൻ്റെ അനിയത്തി. പിന്നെ എൻ്റെ ഇതിലോട്ടേക്ക് ഒന്ന് ഫോളോ ചെയ്തേക്ക്. പിന്നെ എൻ്റെ ഫുഡിൻ്റെ അക്കൗണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ച അക്കൗണ്ടിൻ്റെ പേര് ഏഞ്ചലിൻ എലിസബത്ത് എന്നാണ്.
എൻ്റെ മറ്റേ അക്കൗണ്ടിൻ്റെ ഫുഡിൻ്റെ അക്കൗണ്ടിൻ്റെ പേരിന്ന് പ്ലേറ്റ്സ് ഓഫ് ഫേക്ടറി എന്നാണ്. പ്ലേറ്റ്സ് ഓഫ് ഫേക്ടറി അപ്പോൾ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റ്. സിനിമൺ റോൾസ് വിത്ത് ഷുഗർ ഗ്ലേസ്. ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്ത് ഏതാ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് സോ യാ, ഇത്രേ ഉള്ളൂ എൻ്റെ കൊച്ചു റൂം ടൂർ. ഇനി നിങ്ങൾ പോണേക്ക് മുന്നേ എൻ്റെ ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.